ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അക്ഷരങ്ങളൊക്കെ എഴുതി പഠിച്ച, ടെക്സ്റ്റ് ബുക്ക് വായിച്ച? മാം പറഞ്ഞിരുന്നു ടെക്സ്റ്റ് ബുക്ക് ഒരു 5 പ്രാവശ്യം വായിക്കണമെന്ന്. വായിച്ച? വായിച്ചു അല്ലേ. നോട്ടൊക്കെ എഴുതിയെടുത്താം, വൃത്തിയായി ഭംഗിയായി എഴുതിയെടുത്താം. എഴുതിയെടുത്തു. ലൈവ് ക്ലാസ്സിന് വരുമ്പോൾ മാമിനെ കാണിച്ചു തരണം കേട്ടോ. നിങ്ങൾ എഴുതിയതൊക്കെ മാമിനെ കാണിച്ചു തരണം. ഏതക്ഷരം പഠിച്ചു കഴിഞ്ഞത്? ബാ അല്ലേ. ബാ വെച്ചിട്ടുള്ള പദങ്ങൾ പഠിച്ചില്ലേ? അതേതൊക്കെയായിരുന്നു? അമ്പിളി. ഓക്കെ, വേറൊരു പദം പറഞ്ഞേ. തിരിക്കുന്നത് മാം പറഞ്ഞത് ഏതാ? പമ്പര. വേറൊരു പദം പറഞ്ഞേ. രണ്ട് പദം പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. അടുത്തത് തുമ്പി. ആ, എല്ലാവർക്കും ഇഷ്ടമാണ് തുമ്പിനെ. അപ്പൊ മൂന്ന് പദം നിങ്ങൾ പഠിച്ചത് പറഞ്ഞു. ഇന്ന് വേറൊരു അക്ഷരം നമ്മൾ പഠിക്കാൻ പോകുന്നത്, അതേതായിരിക്കും? ഘ. ഏതാണ് ഘ? ഘ വെച്ചിട്ടുള്ള പദങ്ങൾ ഏതൊക്കെയാണ് ഓർമ്മണ്ട? ഒരു കോഴിയുടെ പിക്ചറൊക്കെ ആയിട്ട് നമ്മൾ ടെസ്റ്റിലുണ്ടായിരുന്നു. പൂങ്കോഴി അല്ലേ. പൂങ്കോഴി. പിന്നെയോ? പങ്കായം. പങ്ക. മങ്ക. തങ്കം. അതിലൊക്കെ ഏതക്ഷരമാണ് ഉപയോഗിക്കുന്നത്? ഖ എന്നുള്ള അക്ഷരമാണ് ഉപയോഗിക്കുന്നത്. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തേ. എടുത്തോ? നമുക്ക് വായിച്ചാലോ? ഒരുമിച്ച് വായിക്കണം. പാഠം 24, അതിലെ ഖ എന്നുള്ള അക്ഷരമാണ് മാം ഇന്ന് പഠിപ്പിക്കുന്നത്. പേജ് നമ്പർ 52. ഖ. പങ്കായം പറഞ്ഞേ. പങ്കായം. പൂങ്കോഴി. 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 പങ്ക. മങ്ക. തങ്കം. അങ്കണം. പൂങ്കാവ്. പങ്ക എന്ന് പറഞ്ഞാൽ ഫാനിന് പറയുന്ന വാക്കാണ് പങ്ക. മങ്ക എന്ന് പറഞ്ഞാൽ സുന്ദരിയായ പെണ്ണിന് പറയുന്നതും മങ്ക എന്നുള്ളതുണ്ട്. തങ്കം എന്ന് പറഞ്ഞാൽ സ്വർണം. അങ്കണം എന്ന് പറഞ്ഞാൽ മുറ്റം. പൂങ്കാവ് എന്ന് പറഞ്ഞാല് പൂന്തോട്ടം. പങ്കിയമ്മ കുങ്കുമം തൊട്ടു. കുങ്കുമം കണ്ടിട്ടില്ലേ നിങ്ങള്? പങ്കിയമ്മ കുങ്കുമം തൊട്ടു. തങ്കം കൊണ്ട് കങ്കണം പണിതു. മങ്ക പൂമാല കെട്ടി. മങ്ക അങ്ക കണ്ടില്ലേ? മങ്ക പൂമാല കെട്ടി. ഡേഷ് പൂമാല കെട്ടി എന്ന് ചോദിച്ചാൽ ആരാണ്? മങ്ക. ചങ്കരൻ പങ്കായം എടുത്തു. ചങ്കരൻ ഡേഷ് എടുത്തു. തോണി തുഴയുമ്പോൾ നമ്മൾ സാധനം കഴിഞ്ഞിട്ടില്ലേ, അതിനാണ് നമ്മൾ എന്ത് പറയാ? പങ്കായം. അതിന്റെ ചിത്രവും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ചങ്കരൻ പങ്കായം എടുത്തു. ഇനി ഖ എന്നുള്ള അക്ഷരം എങ്ങനെയാണ് എഴുതുന്നത് നോക്കാം. എല്ലാവരും ഒന്ന് ബോർഡിലേക്ക് നോക്കിയേ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഖ. ഖ എഴുതുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ പോലെ തന്നെ എഴുതി ആയിട്ട് ഞാൻ കൂട്ടണം. രണ്ടാമത്തത് കൂട്ടുന്നതോടുകൂടി പുറത്തോട്ടെടുക്കണം. ഈ അക്ഷരമാണ് ഏത്? ഖ എന്ന അക്ഷരം. ഒന്ന് കൂടി എഴുതി തരാം. ഞാൻ പോലെ എഴുതി ആയിട്ട് ഞാൻ കൂട്ടി. രണ്ടാമത്തത് കൂട്ടുന്നതോടുകൂടി പുറത്തോട്ടെടുക്കണം. ലക്ഷ്യമാണ് ഖ. ഖ വെച്ചിട്ട വാക്കുകൾ ഏതൊക്കെയാണ്? പങ്കായം പറഞ്ഞേ. പങ്കായം. പങ്കായം. അടുത്തതോ? മങ്ക. മങ്ക. അടുത്തത് തങ്കം. പൂങ്കോഴി. അപ്പൊ വാക്കുകളൊക്കെ നമ്മള് പഠിച്ചു. ഇനി ഖ വരുന്ന വാക്കുകൾ വെച്ച് നമുക്ക് പദങ്ങൾ വെച്ചിട്ട് പൂരിപ്പിക്കണം. പുതിയ പദങ്ങൾ ഉണ്ടാകും, അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അക്ഷരം ചേർത്തെഴുതുക. ഥ എന്ന് പറഞ്ഞിട്ടുണ്ട് പ്രേക്ഷകരെ. ഖ എന്നുള്ളത് ഖ. രണ്ട് പദം ഉപയോഗിച്ച് നമുക്ക് രണ്ട് പദങ്ങളാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. തായോടുകൂടി ഖ വെച്ചിട്ടും ഖം വെച്ചിട്ടുള്ള പദങ്ങളാണ് നമ്മൾ ഇന്ന് എഴുതുന്നത്. തായോടെ കൂടി മേമതായിരുന്നു ഖ. തങ്ക. ഇനി വേറെ പദം എന്ന് പറഞ്ഞേ. തങ്ക. തങ്കം. രണ്ട് പദങ്ങള് ൂടി ഏതക്ഷരം നമ്മൾ പഠിച്ചത്? ഖ എന്നുള്ള അക്ഷരം. ഈ അക്ഷരം നിങ്ങൾ റഫ് ബുക്കിൽ 5 times എഴുതി പഠിക്കണം. ടെക്സ്റ്റ് ബുക്കും 2 times വായിക്കണം. നോട്ട് ബുക്ക് ഭംഗിയായി എഴുതണം. 2 വരിയിലും മുട്ടിച്ച് എഴുതണം കേട്ടോ. കോപ്പി ബുക്ക് എഴുതാൻ മറക്കരുത്, അതും എഴുതിയിരിക്കണം.
ഇന്നത്തെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത അക്ഷരവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.